हलो फ्रेंड्स ई यूट्यूब चानल आदमी वीडियो का सब्सक्राइब कूड़ा बेल कूड़ी एनेब इन क्लास नाम कई क्लास एड़े कंटिन्यूएशन डिजिटल इलेक्ट्रॉनिक्स अध्ययन तेल बेसिक काउंटर्स एंड रजिस्टर्स नाम कई क्लास नोकी फ्लिप फ्लॉप्स अड़ लेवल बेसिक काउंटर्स एंड रजिस्टर्स काउंटर्स एंदान रजिस्टर्स एंदान बेसिक कार्यों नोकू रजिस्टर एंदान ई काउंटर्स एत्र तरह एंदियान यूस अत्र क्लास नोकू क्लास आदमी रजिस्टर्स एंदान नोक रजिस्टर नम्बर अवे डाटा स्टोर डाटा സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അങ്ങനെയൊക്കെ പറയാൻ പറ്റും ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ രജിസ്റ്റർ എന്നാന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കുറച്ച് ഒന്നോ അതിലധികം ഫ്ലിപ്പ് ഫ്ലോപ്സുകൾ ചേർന്ന് ഗ്രൂപ്പായിട്ട് ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നോക്കിണ്ടായിരുന്നു ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഒരു वण बिट डाटा स्टोरेज एलमेंट ई फ्लिप फ्लॉप अब और फ्लिप फ्लॉप उपयोगी नमुको बिट डाट वे और बिट डाट स्टोर पटू अब नाम फ्लिप फ्लॉप नामिलुपयोग उदाहरण नाम एन बिट रजिस्टर नमुक आवश्यक नाम एन फ्लिप फ्लॉप यूस अब फोर बिट रजिस्टर आने ना फ्लिप फ्लॉप क्वेश्चन चो एट बिट रजिस्टर आत्र फ्लिप फ्लॉप्स वेर अगर क्वेश्चनस नमुक प्रतीक्ष नें बिटाणी एन बिट नमु इंफर्मेश स्टोर पटू फ्लिप फ्लॉप्स रजिस्टर और कॉम्बिने सर्क्यूट ना सिंपल चास्क वे टास्क चाहिए उपयोग इतर സാധാരണ ഫോർ ബിറ്റ് രജിസ്റ്ററിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രം ആണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഡി സീറോ ഡി വൺ ഡി ടു ഡി ത്രീ അതങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നാല് ഇൻപുട്ടുകളാണ് എന്താണോ ഡാറ്റ അത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ നിന്നുള്ള ഒരു ഡാറ്റയാണ് പിന്നെ ഈ നാല് പെർട്ടിക്കുലർ ബോക്സ് ഉണ്ട് അതാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇപ്പോൾ നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി എന്നവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലോക്കിലും അത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് അത് നാലെണ്ണമുണ്ട് നാല് ബിറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് യൂസ് ചെയ്യണം അപ്പോൾ ആ ഔട്ട്പുട്ട് സൈഡ് നമുക്ക് ക്യു സീറോ ക്യു വൺ ക്യു ടു ക്യു ത്രീ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡി സീറോന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഡി സീറോ എന്താണോ കണ്ടൻറ്റ് ഉള്ളത് അത് ആ കണ്ടൻറ്റ് ക്യു സീറോ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതുകൂടാതെ തന്നെ രണ്ട് എക്സ്ട്രാ സിഗ്നൽസ് കൂടിയുണ്ട് ഈ ക്ലോക്ക് ക്ലിയർ ഇപ്പോൾ നമുക്കറിയാം ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ നോക്കിണ്ടായിരുന്നു ക്ലോക്ക് സിഗ്നൽ വെച്ചിട്ട് അപ്പോൾ ഈ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെയാണ് ക്ലോക്ക് സിഗ്നൽ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഡാറ്റ ഔട്ട്പുട്ട് കിട്ടുക ക്ലോക്ക് സിഗ്നൽ ഉണ്ടായാൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ ക്ലിയർ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വൺ സീറോ വൺ വൺ അങ്ങനെയൊക്കെ ഓരോ കോമ്പിനേഷനിൽ കിടക്കുകയാണെങ്കിൽ നമ്മളതിന് മൊത്തത്തിൽ നമുക്ക് റീസെറ്റ് ചെയ്യണം റീസെറ്റ് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ സിഗ്നൽ ഉപയോഗിക്കുന്നത് വലത്തെ സൈഡ് ഒരു ബ്ലോക്ക് ഡയറി ഉണ്ട് അത് സിംപ്ലിഫൈ ആണ് അത് രജിസ്റ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയറി റെപ്രസെൻറ്റേഷൻ അതൊന്നും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ അപ്പോൾ നമ്മൾ കൗണ്ടേഴ്സ് കൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രീ ഡിറ്റർമൈൻ ആയിട്ടൊരു സീക്വൻസ് നമ്മളൊരു സർക്യൂട്ട് കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു കൗണ്ടേഴ്സ് എന്ന നോക്കലുണ്ട് വൺ മുതൽ പത്ത് വരെയുള്ള കൗണ്ടർ അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ പത്ത് ടു ഒന്ന് പത്ത് ടെൻ നയൻ അങ്ങനെ കുറേ സ്ഥലം കണ്ടില്ല അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇതേപോലെ കൗണ്ടേഴ്സ് ടൈമേഴ്സ് ഉപയോഗിച്ചുള്ള സർക്യൂട്ട് വെച്ചിട്ടാണ് ഇത് കൗണ്ടേഴ്സിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് യൂട്യൂബ് നോക്കി കിട്ടും കൗണ്ടേഴ്സ് കുറേ തരമുണ്ട് ഇപ്പോൾ ജോൺസൺ കൗണ്ടർ റിംഗ് കൗണ്ടർ ഉണ്ട് അതിന് കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൗണ്ടേഴ്സ് എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാന്നുള്ള യൂട്യൂബിൽ വീഡിയോസ് അവൈലബിൾ ആണെന്ന് നോക്കാം ഇപ്പോൾ ഈ ഇതൊരു താഴെ കാണിച്ചിരിക്കുന്നൊരു ഫ്ലോ ചാർട്ട് ഇപ്പോൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കറിയാം ഫ്ലോ ചാർട്ട്
ഒരു റെപ്രസെൻറ്റേഷനാണ്, പ്രോഗ്രാം റെപ്രസെൻറ്റേഷന് എളുപ്പമായ വഴിയാണ്. ഇപ്പോൾ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകമായ സീക്വൻസ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടല്ലോ, FF0, FF1, FFN വരെ ഉള്ളതുണ്ട്. ഇപ്പോൾ ഇത് 0 മുതൽ 10 വരെ എന്നാണ് ഏറ്റവും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10 വരെ ഈ കോമ്പിനേഷൻ സർക്യൂട്ട് ലോജിക്കൂടെ ഇത് കൗണ്ട് ചെയ്യും. 10 കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ വെച്ച് ബ്ലോക്ക് ആകും, അതുവരെ കൗണ്ട് ചെയ്യും, അത് കഴിഞ്ഞാൽ ലോക്ക്. അതാണ് ഈ ലോജിക്ക്. 10 വരെ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം കൗണ്ടിങ് ഉണ്ടാവില്ല. അങ്ങനെ ബേസിക് ആയിട്ട് ഒരു കൗണ്ടറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കൗണ്ടർ വർക്ക് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നലിന് ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. ഒരു നമ്മൾ രജിസ്റ്ററിൽ പഠിച്ചു, എൻ ബിറ്റ് രജിസ്റ്റർ നമ്മൾ നിർമ്മിക്കണമെങ്കിൽ എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്ന്. അതുപോലെ ഇതിലൊരു പ്രധാനമാണ് എൻ ബിറ്റ് ബൈനറി കൗണ്ടർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് 0 മുതൽ 2⁻¹ വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 4 ബിറ്റ് ബൈനറി കൗണ്ടർ ആണെങ്കിൽ 2⁴-1, അതായത് 15, 0 മുതൽ 15 വരെ നമുക്ക് മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റും എൻ ബിറ്റ്. ഒരു 4 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ, ഇപ്പോൾ 2 ബിറ്റ് ആണെങ്കിൽ 2⁴-3 വരെ, 0 to 3 വരെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇത് പഠിച്ചു വയ്ക്കാം. എനിക്ക് 2⁻¹ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കാം. അടുത്ത ഇതിൻ്റെ യൂസസ് നമ്മൾ നോക്കിയത് തന്നെയാണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മൈക്രോ പ്രോസസ്സറിൽ ഇൻറ്റേണലായിട്ട് ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ രജിസ്റ്റർ വെച്ചിട്ടാണ്. കൗണ്ടർ ഒരു കമ്പ്യൂട്ടർ തന്നെ പ്രോഗ്രാം കൗണ്ടെന്ന് പറയും. ഇപ്പോൾ അടുത്ത പ്രോഗ്രാമിൽ ഏതെല്ലാം അങ്ങനെ ഓർഡറായിട്ട് വരണം എന്നുള്ളതെല്ലാം കൗണ്ട് ചെയ്യുന്നതെല്ലാം ഈ കൗണ്ടേഴ്സിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ടൈപ്സ് ഓഫ് കൗണ്ടർ, നമുക്ക് പ്രധാനമായിട്ടും സിൻക്രണസ് അസിൻക്രണസ് കൗണ്ടർ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വേറെ നിരവധി കൗണ്ടേഴ്സ് എല്ലാം വരുന്നത്. ഇത് ക്ലോക്ക് സിഗ്നൽ എങ്ങനെ കൊടുക്കുന്നു എന്ന അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ രണ്ട് കൗണ്ടേഴ്സ് ഉള്ളത്, അസിൻക്രണസ് സിൻക്രണസും. അതിൻ്റെ തന്നെ വേറെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, ഈ ജോൺസൺ കൗണ്ടർ, റിംഗ് കൗണ്ടർ, അങ്ങനെ അതെന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് ഇടുന്നതാണ് ഇത് എങ്ങനെയാണിത്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള ഓരോ കൗണ്ടേഴ്സ് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അസിൻക്രണസ് കൗണ്ടർ, അസിൻക്രണസ് കൗണ്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത് ഓരോ, ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ ക്ലോക്ക് പൾസ് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ക്ലോക്ക് പൾസ് ആയിട്ട് പോകുന്നത്. അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് പോകണം. നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം അസിൻക്രണസ് കൗണ്ടറിൻ്റെ. ഇപ്പോൾ ഒരു ഇതൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ട്, ക്ലിയർ ഉണ്ട്, ക്ലോക്ക് പൾസ് അവിടെ ഉണ്ട്. CLK ബാർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലോക്ക് പൾസ് അവിടെ ഉണ്ട്. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മളൊരു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസ് എവിടെ നിന്ന് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q എന്ന് എടുത്തിട്ടാണ് രണ്ടാമത്തേൻ്റെ ക്ലോക്ക് പൾസ് ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ നോക്കിയാൽ അറിയാം, രണ്ടാമത്തെ ഔട്ട്പുട്ട് Q എന്ന് എടുത്തിട്ടാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. അങ്ങനെ സീരീസ് ആയിട്ട് ഒന്നിൻ്റെ എടുത്ത് അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് ക്ലോക്ക് പൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് അസിൻക്രണസ് കൗണ്ടറിൻ്റെ ഒരു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ അസിൻക്രണസ് കൗണ്ടർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അസിൻക്രണസ് ഡെക്കേഡ് കൗണ്ടറാണ് ഇത്. 0 മുതൽ 10 വരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ടറാണ്. ഇവിടെ നമ്മൾ ഒരു NAND ഗേറ്റ് വെച്ചിട്ട് അവസാനം കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ 10. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈൻ ചെയ്യാം, 0 മുതൽ 10 വരെയാണോ അല്ലെങ്കിൽ 0 മുതൽ 6 വരെ മതി, 6 വരെ, അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം, അങ്ങനെ കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 0 ആദ്യത്തെ ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് 0 ആയിരിക്കും കൗണ്ട് ചെയ്യുക, അടുത്ത രണ്ടാമത്തെ കൊടുക്കുന്ന സമയത്ത് 1 ആയിരിക്കും. അങ്ങനെ അതിൻ്റെ നമ്മൾ പാരലലായിട്ടാണ് QA QB QC, അങ്ങനെ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. പാരലലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഒരേ സമയം നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അസിൻക്രണസ് ഡെക്കേഡ് കൗണ്ടറിൻ്റെ ഒരു ഇത്. നമ്മൾ മുന്നത്തെ സ്ലൈഡ് പോയാൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 4 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് അത് ഫിഗറിലുണ്ടായിരുന്നു. അത് 0 to maximum 15 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പക്ഷേ ആ ഡെക്കേഡ് കൗണ്ടറായതുകൊണ്ട് 10 എണ്ണം മതി, അപ്പോൾ 10 എണ്ണം വരെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ മാക്സിമം നമുക്ക് 0 to 15 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ
പത്തെണ്ണം നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ പതിനൊന്നാമത്തെ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുകയാണെങ്കിൽ പത്ത് കഴിഞ്ഞിട്ട് ആദ്യം സീറോ തന്നെ അത് കൗണ്ട് ചെയ്ത് തിരിച്ച് അതേ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അസിൻക്രണസ് കൗണ്ടർ. ഇനി സിൻക്രണസ് കൗണ്ടർ. നമ്മൾ സിൻക്രണസ് കൗണ്ടറിൽ എങ്ങനെയെന്ന് വെച്ചാൽ ക്ലോക്ക് പൾസ് നമ്മൾ അറ്റ് എ ടൈം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഒരുമിച്ച് കൊടുക്കണം. അതിൽ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തെങ്കിൽ ഇതിൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, സിൻക്രണസ് കൗണ്ടർ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൊപ്പഗേഷൻ ഉണ്ടല്ലേ, ഡിലേ ടൈം വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ ക്ലോക്ക് പൾസ് ഒരുമിച്ച് കൊടുക്കണം, ഒറ്റ ടൈം എല്ലാത്തിനും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമായ ടൈം വളരെ കുറച്ച് മതി. മറ്റേ അസിൻക്രണസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ കൊടുത്ത് ആദ്യത്തെ ഔട്ട്പുട്ട് ഉണ്ടായാൽ മാത്രമേ രണ്ടാമത്തേലേക്ക് ഇൻപുട്ട് വരുള്ളൂ. അതേപോലെ രണ്ടാമത്തെ പെർഫോം ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടായാൽ മാത്രമേ മൂന്നാമത്തേക്ക് വരുന്നുള്ളൂ. ഇതിലങ്ങനെയല്ല, അറ്റ് എ ടൈം ഒരുമിച്ച് നമുക്ക് ഇൻപുട്ട് ക്ലോക്ക് കൊടുക്കണം. ഇവിടെ സി എന്ന് പറയുന്നത് ക്ലോക്ക്, ജെ കെ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത് മനസ്സിലാവും. ആദ്യത്തെ എടുത്ത് എല്ലാത്തിനും പേരലായിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഒരുമിച്ച് അറ്റ് എ ടൈം എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് ക്ലോക്ക് പൾസ് കിട്ടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ മുന്നത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, രണ്ടാമത്തേനും മൂന്നാമത്തേനും ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അതിൽ പക്ഷേ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് മാക്സിമം 15 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ടോട്ടൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ലപ്പോഴും മോഡ് 6 കൗണ്ടർ ആണെങ്കിൽ നമുക്ക് ഇവിടെ അതിനനുസരിച്ച് 6 9 ഗേറ്റ് വെച്ച് നമുക്ക് പെർഫോം ചെയ്തിട്ട് 6 വരെയുള്ളത് മതി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് സിൻക്രണസ് കൗണ്ടർ. അതുകൊണ്ട് ഇത് സിൻക്രണസ് കൗണ്ടർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഒരു കൗണ്ടറാണ്. ഇതാണ് അസിൻക്രണസ് സിൻക്രണസ്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുക, എല്ലാത്തിൻ്റെയും നോട്ട് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. പിന്നെ പഠിക്കുക എല്ലാവരും നല്ലപോലെ. താങ്ക് യു.